മോർണിംഗ് ഷോയിൽ ഇനി ഇന്നത്തെ മുഖത്തെ പരിചയപ്പെടുത്താനുള്ള സമയമാണ്. അതിനു മുൻപ് ഇന്ന് ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത മോഹവലയം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ജോയ് മാത്യുവും മൈഥിലിയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജോയ് മാത്യുവിന് ഇത്തവണ മികച്ച നടനുള്ള പ്രത്യേക സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി പരാമർശം നൽകിയ ഒരു ചിത്രമാണ് മോഹവലയം. എന്തായാലും മോഹവലയത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചിത്രത്തിന്റെ നായകൻ ജോയ് മാത്യു തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായിത്തിരിക്കുന്നത്. ശ്രീ ജോയ് മാത്യു, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. സംസ്ഥാന അവാർഡിന്റെ തിളക്കത്തിൽ താങ്കളുടെ ജോസ് സെബാസ്റ്റ്യൻ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എന്തെല്ലാമാണ് പ്രതീക്ഷകൾ? അവാർഡിന്റെ തിളക്കത്തിലല്ല, സിനിമയുടെ മേന്മ കൊണ്ടാണ് ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും അവാർഡ് കിട്ടാത്തതും അവാർഡ് നൽകാത്തതുകൊണ്ട് തന്നെ ആ സിനിമ കൊള്ളാവുന്നതാണ് എന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ പ്രതീക്ഷകളുണ്ട്. കാരണം കേരളത്തിലെ പ്രേക്ഷകർ ഏറെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് മലയാള പ്രേക്ഷകർ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ അന്തർദേശീയ നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന സംവിധായകരിൽ പ്രധാനിയായ ടി വി ചന്ദ്രന്റെ ഈ സിനിമ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്നുറപ്പാണ്. ഭൂമിയുടെ അവകാശികൾക്ക് ശേഷം വരുന്ന ടി വി ചന്ദ്രന്റെ ഒരു സിനിമയാണ് മോഹവലയം. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രമേയങ്ങളായിരുന്നു അവതരിപ്പിച്ചവയെല്ലാം. നിങ്ങൾ തമ്മിൽ ഏറെക്കാലത്ത് ഒരു അടുപ്പമുണ്ട്. പക്ഷെ ഇപ്പോഴാണ് സിനിമയിൽ വന്നിട്ടും ഒരു 6 വർഷം ഇപ്പോൾ രണ്ടാമത്തെ വരവിൽ ഒരു 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ടി വി ചന്ദ്രന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി? ഞങ്ങൾ തമ്മിലൊരു 10-35 വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നതും ഒക്കെ ചന്ദ്രേട്ടൻ അറിയാം. ചന്ദ്രേട്ടൻ്റെ സിനിമകൾ ഞാനും കാണാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഓരോ കാലമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തുവന്നത് നല്ലൊരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ വേണമെങ്കിൽ എനിക്ക് വേണേൽ അഭിനയിക്കാമായിരുന്നു. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ചന്ദ്രേട്ടനോട് പറഞ്ഞാൽ മതി, എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ മതി. അത്രമാത്രം ക്ലോസ് ആയിട്ടുള്ള റിലേഷനാണ് ഞങ്ങൾ തമ്മിലുള്ളത്. പക്ഷേ എൻ്റെ നടന് കിട്ടിയ കൃത്യമായ വേഷം ഈ ജോസ് സെബാസ്റ്റ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വേഷം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കാലം ഞങ്ങൾ തമ്മിൽ സിനിമയിൽ ചേരാതിരുന്നതും ഒടുവിൽ ചേർന്ന് വന്നതും. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് മലയാളത്തിലെ മികച്ച ഒരുപാട് സംവിധായകരുടെ ശിഥില ഭാവങ്ങളാണ്. അതിൽ ടി വി ചന്ദ്രൻ ഉണ്ടാവാം, ജോൺ അബ്രഹാം ഉണ്ടാവാം, പവിത്രൻ ഉണ്ടാവാം, രവീന്ദ്രൻ ഉണ്ടാവാം, ചിലപ്പോൾ അരവിന്ദന്റെ അംശങ്ങൾ കണ്ടേക്കാം. ഇങ്ങനെ ഒരു മാനസികമായി പിരിമുറുക്കമുള്ള, സിനിമയെ മാത്രം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ അടുത്ത സിനിമ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് വേവലാതിപ്പെട്ടുണർന്ന ഒരു സംവിധായകനെയാണ് എനിക്ക് അവതരിപ്പിക്കാൻ കിട്ടിയത്. എൻ്റെ തന്നെ ഒരു പരിധിവരെ എന്നിലെ സംവിധായകൻ്റെ തന്നെ ചില ടെൻഷൻസും അല്ലെങ്കിൽ ചില ആത്മാംശങ്ങളും ഈ ക്യാരക്ടറിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ജോൺ അബ്രഹാമിന്റെ താങ്കളുടെ ഗുരു കൂടിയാണ്, അദ്ദേഹത്തിന്റെ കൂടെ ആത്മകഥാംശമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി മനസ്സ് ഈ ചിത്രത്തിലെ ഈ കഥാപാത്രത്തിലുണ്ട് എന്ന്. ടി വി ചന്ദ്രൻ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നൈജീരിയയിൽ വെച്ച് മരിച്ച അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു. ആ അദ്ദേഹവുമായി സംബന്ധിച്ച ആ സ്വപ്നങ്ങളിൽ സംബന്ധിച്ചതിൽ നിന്നാണ് ശങ്കരനും മോഹനും എന്ന ചിത്രം ഒരുക്കിയത് എന്ന്. അതിനുശേഷം ജോൺ അബ്രഹാം മരിച്ചതിനു ശേഷം ജോൺ അബ്രഹാം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ 3 പേരുടെയും ആ ഒരു സൗഹൃദം, അല്ലെങ്കിൽ ആ മനസ്സുകൊണ്ടുള്ള ഒരു അടുപ്പം, അതൊക്കെ ഈ ചിത്രത്തിൽ രൂപപ്പെടാൻ ഏറെ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം കമ്മ്യൂണിക്കേഷൻ വലിയൊരു ഘടകമാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ചും അതിലൊരു ഒരു നടൻ പ്രധാന വേഷം ചെയ്യുന്ന ഒരു നടനും സംവിധായകനും തമ്മിൽ വേണ്ടത് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പൊ ചന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രേട്ടൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഞാൻ അത് എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ചില രംഗങ്ങളൊക്കെ ചില ഒരു സിറ്റുവേഷനിൽ ഞാൻ ബാറിൽ നിന്നും എന്നെ മദ്യപിച്ച അവശനായ എന്നെ ഞാൻ അല്പം വയൽഡായപ്പോൾ എന്നെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്ന ഒരു സീനുണ്ട്. അതെടുത്തു കഴിഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിലും വലിയ സെൻറ്റിമെൻസും ഒക്കെ. കാരണം അങ്ങനെ ചില സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. എനിക്ക് ഉറപ്പാണ് എൻ്റെ അഭിനയ ജീവിതത്തിലത്തെ ഏറ്റവും മികച്ച കഥാപാത്രം ചിലപ്പോൾ അമ്മറിയാനേക്കാളും ഒരു നടൻ എന്ന രീതിയിൽ എന്നെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്ത് ചൂഷണം ചെയ്തത് ചന്ദ്രേട്ടനാണ്. അതിന്റെ റിസൾട്ട് ഈ സിനിമയിൽ ഉണ്ടാവും തോന്നുന്നു.
അമ്മയറിയാന് ശേഷം നായകനായിട്ട് വരുന്ന ഒരു ചിത്രം കൂടിയാണ്. ഒരു ഈ ഒരു പ്രായത്തിലും നായകനായി തിളങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രായത്തിലല്ല നായകൻ എന്ന് പറയുന്ന ഇത് ഇരിക്കുന്നത്. എങ്കിൽ പോലും 30 വർഷത്തെ ഒരു ഇടവേള വീണ്ടും ഒരു നായകതുല്യമായ കഥാപാത്രവുമായി, അപ്പോഴും നായകൻ, അതാണ് എടുത്തു പറയേണ്ടത്. അല്ല, എന്റെ പ്രായത്തിലുള്ള പലരും നായകന്മാരാണല്ലോ, പിന്നെ എനിക്കൊന്ന് നായകനായാലും, അതുകൊണ്ട് അതിന് വലിയ പൊതുവെയൊന്നുമില്ല. ഇതിൽ നായകൻ എന്നൊരു സംഭവമല്ല സിനിമയിലുള്ളത്. സിനിമയിൽ സിനിമ തന്നെയാണ് നായകൻ. സിനിമയുടെ തിരക്കഥയും അതിൻ്റെ സംവിധായകനാണെങ്കിൽ നായകൻ. ഞങ്ങൾക്ക് അതിൽ വന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ കുറേ കഥാപാത്രങ്ങൾ മാത്രമാണ് അതിൽ. നമ്മുടെ സങ്കല്പം തന്നെ ഈ നായകൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിലെ അയാളെ കാണിച്ചു, പിന്നെ അയാളുടെ പെണ്ണിൻ്റെ പുറകെ വന്ന് കാണിച്ചു, പിന്നെ അവരെ പ്രേമിക്കുന്നത് കാണിച്ചു, പിന്നെ കുറേ സോങ് കാണിച്ചു, ഫൈറ്റ് കാണിച്ചു, അവസാനം എന്തോ ആയി. അതല്ല നായകൻ, ആ സിനിമയാണ് നായകൻ. സിനിമയിലെ കേന്ദ്ര കഥയാണ് നായകൻ. അപ്പോൾ ഞങ്ങൾക്കത് വന്നു പോകുന്നുള്ളൂ. അപ്പോൾ ഞാനതിലൊരു പ്രധാന ക്യാരക്ടറെ അവതരിപ്പിക്കുന്നു എന്നുള്ളൂ. മൈഥിലി അതുപോലെ തന്നെ, മൈഥിലിയാണ് ശരിക്കും അതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഞാനൊക്കെ മൈഥിലിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഉപകഥാപാത്രങ്ങളിലൊന്നാണ്. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഈ പ്രായമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കാലം അതിൻ്റെ ഒരു 30 കൊല്ലത്തെ ഒരു അകൽച്ചയല്ല. അമ്മ അറിയാനുള്ള സിനിമ, അതിലൊരു നായകനില്ല. അത് ഒരു ഒരു മൂവ്മെന്റ് ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഭാഗമായിട്ടെടുത്ത ഒരു സിനിമയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു പാർട്ടിസിപ്പന്റ് മാത്രമാണ്. അതിലും ഒരു കേന്ദ്ര കഥാപാത്രം പോലെ തോന്നിക്കുന്ന ഒരു കഥാപാത്രം. എന്നാലോ എന്റെ അഭിനയ സാധ്യതകൾ എന്നിൽ നടനെ ശരിക്കും നടന് ചാലഞ്ചിങ് ആയിട്ട് വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഈ മോഹവലയം എന്ന സിനിമയിലാണ്. അത് ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ ചിത്രത്തിലെ മൈഥിലിയാണ് ഓപ്പോസിറ്റ് റോളിലെത്തുന്നത്. കഴിഞ്ഞ ടി വി ചന്ദ്രന്റെ കഴിഞ്ഞ ഇറങ്ങിയ ഭൂമിയുടെ അവകാശികളിലും നായിക മൈഥിലിയായിരുന്നു. മൈഥിലിയുടെ ഒരു കഥാപാത്രത്തെ കുറിച്ച്, പ്രമീള എന്ന കഥാപാത്രം. മൈഥിലി മലയാളത്തിൽ ഏറ്റവും പൊട്ടൻഷ്യലുള്ള നടികളിൽ ഒരാളാണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഈ നേരിട്ട് കാണുമ്പോൾ മൈഥിലി അല്ല സ്ക്രീനിൽ ആ ക്യാരക്ടറായി വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നമുക്ക് അവരുടെ ഭൂതകാലം, ആ പ്രമീള എന്നുള്ള ആ ബാർ ഉടമയുടെ ഭൂതകാലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന തികച്ചും വ്യത്യസ്തയായ മറ്റൊരു സ്ത്രീയാണ്. അങ്ങനെ ജീവിതത്തിന്റെ, ഇപ്പൊ ചന്ദ്രേട്ടൻ തന്നെ പല സിനിമകളിലും, സൂസനയിലാണെങ്കിലും മംഗമ്മയിലാണെങ്കിലും ഒക്കെ തന്നെ, അദ്ദേഹം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക സ്ഥാനം, അല്ലെങ്കിൽ സ്ത്രീകളെ മനസ്സിലാക്കാൻ, ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനെ ഈ സിനിമയിൽ കാണാം. അത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്യാരക്ടറാണ് മൈഥിലി ഇതിൽ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്കൊരു പലപ്പോഴും ചാലഞ്ചിങ് ആയി തോന്നിയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ചില കോമ്പിനേഷൻ സീനൊക്കെ. അത്ര മനോഹരമായിട്ടാണ് മൈഥിലി അഭിനയിച്ചിട്ടുള്ളത്. അടുത്തൊരു ചിത്രം ഇനിയിപ്പോൾ ഷട്ടർ ശേഷം ഒരു സംവിധാന രംഗത്തേക്ക് തങ്ങളുടെ ഒരു കടന്നുവരവ് കണ്ടില്ല. അപ്പൊ കൂടുതലായിട്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്നത് വല്ല പ്ലാനും ഉണ്ടോ? ഞാൻ ഈ വർഷം ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ്. അത് അതിന് ഇതേമാതിരി ചില സിനിമകൾ വന്നുപെട്ട് ഇങ്ങനെ മോഹവലയം പോലത്തെ ഒരു സിനിമ വന്നു. അതിനുവേണ്ടി ചന്ദ്രേട്ടൻ എനിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു. അതുപോലെ എന്നെ രണ്ടു മൂന്ന് വേറെ തെലുങ്കിലും തമിഴിലൊക്കെ ചില സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഈ കൊല്ലൊരു പടം സംവിധാനം ചെയ്യണം എന്നൊരു മോഹം എനിക്കുണ്ട്. എന്തായാലും മലയാളത്തിലെ മറ്റ് സംവിധായകരൊക്കെ അതിനെ അനുവദിക്കുമെന്നറിയില്ല. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ താങ്കളെ കാത്തിരിപ്പുണ്ട്. ഈ ഒരു 27 വർഷത്തിന് ശേഷം കാത്ത് വരാതിരുന്ന കഥാപാത്രങ്ങളല്ല ഈ ഒരു 6 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്യ ഭാഷകളിലേക്കും താങ്കൾ ചോദിക്കുന്ന എല്ലാ വാർത്തകളുണ്ട്. തമിഴിലൊക്കെ പോകുന്നു കേട്ടു. ഒരു പ്രഭുദേവയുടെ കൂടെ ഒരു പടം അഭിനയിക്കുന്നു. പ്രഭുദേവ, തമന്ന അവരുടെ കൂടെ എ എൽ വിജയ് സംവിധാനം ചെയ്തത്. 3 ഭാഷകളിലാണ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി. അപ്പം 3 ഞാനാണ് പ്രഭുദേവയുടെ അച്ഛൻ. 3 സാധ്യമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് 3 പിന്നെ വേറെ സുരേഷ് പ്രസന്ന എന്ന് പറഞ്ഞ ഒരാളുടെ തമിഴ് പടം, പിന്നെ വേറെ 2 തെലുങ്ക് പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, സജീവമില്ല. ഇപ്പം ഞാൻ നല്ല ക്യാരക്ടറാണെങ്കിൽ ചെയ്യാന്നുള്ളൊരു ഇതിലേ ഉള്ളൂ. നമുക്കൊരു മൂഡ് അഭിനയിക്കണമെന്നില്ല. ഞാൻ തന്നെ ഇവിടെ മലയാളത്തിൽ തന്നെ കുറച്ചും കൂടെ സെലക്റ്റീവ് ആയാലാണ് എനിക്കിങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാനോ എഴുതാനോ ഒക്കെ സാധിക്കുമെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സിനിമാ തിരക്കുകൾക്കിടയിൽ നാടക രംഗത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ലേ? പുതിയ നാടകങ്ങളൊന്നും കണ്ടില്ല. നാടകം
ഇപ്പൊ നമുക്ക് സിനിമ പോലത്തെ ശക്തമായ ഒരു മീഡിയം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും നാടകത്തിലേക്ക് ചുരുങ്ങേണ്ട കാര്യമില്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നാടകം, ഒരു നാടകം എഴുതി അത് അവതരിപ്പിച്ച് അതൊരു ഒരു സ്റ്റേജാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മാസം റിഹേഴ്സൽ ചെയ്തിട്ട് ഒരു ഒരു സ്റ്റേജ് നമ്മൾ ചെയ്യുന്നു, ഒന്നോ രണ്ടോ സ്റ്റേജ്, 10 സ്റ്റേജ് ചെയ്യുന്നു. പക്ഷേ അത്രയും പെയിൻഫുള്ളായിട്ടാണ് നമ്മൾ ഒരു സിനിമ എടുക്കുന്നു. ആ സിനിമ ഇപ്പോൾ തന്നെ മോഹവലയം എന്നുള്ള സിനിമ നമ്മൾ 48-50 തിയേറ്ററുകൾ ഒറ്റയടിക്ക് കാണിക്കുന്നു. അപ്പോൾ ഈ റീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവരെ പരിതപിച്ചിട്ട് കാര്യമില്ല, അയ്യോ മലയാള നാടകവേദി മരിച്ചു, മലയാള നാടകവേദി ആളില്ല, പരിതപിക്കേണ്ട കാര്യമല്ല. പുതിയ മീഡിയ വരും, പുതിയ മീഡിയ വരും, നമ്മൾ അതിനനുസരിച്ചിട്ട് മുന്നേറണം. എനിക്ക് നാടകം എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ നാടകം എഴുതി അത് ഒരു മാസം റിഹേഴ്സൽ ചെയ്ത് അവതരിപ്പിക്കുന്നതാണോ നല്ലത്, ഒരു സിനിമ എടുക്കുന്നതാണോ നല്ലത്? എന്തായാലും നമുക്കൊരു പാട്ട് പാടി വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? നമുക്ക് ഒരു നാടൻ പാട്ട് കേട്ടാൽ കൊള്ളാന്നുണ്ട് താങ്കളിൽ നിന്ന്. രാവിലെ നാടൻ പാട്ടൊന്നും വേണ്ട, നാട് കാണിച്ചിരും പാടിയാലും മതി, അത് പിന്നെ ദിവസം പാടാം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരാണ്. ഇന്ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്, പ്രേക്ഷകർ ഇരുകൈ നീട്ടി ചിത്രം സ്വീകരിക്കട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. മോർണിംഗ് ഷോയിൽ അതിഥിയെത്തിയതിന് വളരെയധികം നന്ദി. നിങ്ങളും കാണണം കേട്ടോ പടം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ടിരിക്കും. താങ്ക് യു.